മഖ്ബറനെ തൊട്ട് കളിക്കാൻ പറ്റൂല. എന്തേ മഖ്ബറന ഒന്നും പറഞ്ഞൂടാ, കഅബനെ പറഞ്ഞാലും കുഴപ്പമില്ലാന്നാണ്. കഅബ എന്നൊരു പ്രശ്നമല്ല. കഅബ എന്ന് പറഞ്ഞാൽ എന്താണ്? കഅബ അതെന്തടോ, അതൊരു കല്ലും മണ്ണുമല്ലേ? അതൊക്കെ എത്ര കാലം പൊളിഞ്ഞടിക്കണ്? മണ്ണും കല്ലുമായ ഒരു കുന്തമല്ല കഅബ. ഏയ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കുന്തമല്ല കഅബ. അതൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ? ആ ആ നബീന്റെ കൂടെ വന്നവര് നിങ്ങളെയും ഇനിയും പോലത്തെ മനുഷ്യന്മാരല്ലായിരുന്നു, ബുദ്ധിയുള്ളവരായിരുന്നു. അവർക്ക് ഇത് മണ്ണും കല്ലുമാണ്, ഇതൊരു കുന്തും അല്ല എന്ന് അവർക്കറിയാം. ഓരോ പോയി മനസ്സിലാക്കണം, ഒരു കുന്തമല്ല കഅബാന്ന് ആര് പറയണത്? കാസിമി പറയണേ. സഹാബികൾക്ക് അതൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല, ഒരു കുന്തായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. മക്കത്ത് നിസ്കരിച്ചാൽ ഒരു റക്കായത്തിന് 100,000 റക്കായത്ത് കൂലിയ. മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ ഒരു റക്കായത്തിന് 10,000 റക്കായത്തിന്റെ കൂലിയ. റൗദയിൽ നിസ്കരിച്ചാലോ? നിങ്ങൾക്കറിയില്ലെന്നോ? അള്ളാഹുവും അള്ളാഹു തുറന്നു കൊടുത്തവരും അല്ലാത്ത ഒരാൾക്കും അറിയില്ല. അപ്പൊ മക്ക ഒന്നുമല്ല, റൗളയാണ്. അതന്നെയാണല്ലോ വലിയതും. അത് ജിവാറു മുഹമ്മദാണ്. മക്ക പിടിച്ചെടുത്തിട്ട് 20 ദിവസം റസൂലുള്ള മക്കയെ പറത്തു. 15,000 സ്വഹാബികളും അന്നവിടെ പറത്തു. 20-ാം ദിവസം ഖാദറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് പുറപ്പെട്ടു. അവരോട് പുറപ്പെട്ടു. 100,000 കൂലി നോക്കി ബലി വളർന്നില്ല. തവാഫ് അവരും അതിനും നിന്നില്ല. നമുക്ക് എന്ത് തവാഫ് ചെയ്തോരെ? 50 തവാഫ് ചെയ്താല് ഉമ്മ പ്രസവിച്ചേ കുട്ടിനെ പോലെ ആണ്ടേ. അതിനേക്കാളും വലിയ ആളാകാൻ, പ്രസവിക്കാത്ത കുട്ടിയാകാനും ആ നൻപരെ പോതി. പ്രസവിച്ചാലും ഗുഹ്യസ്ഥാനത്തിലൂടെ പുറത്തു വരണ്ടേ? ഇന്ത്യ അപ്പുറത്താകാനാണ് അവരെ പോതി. അതുകൊണ്ടാണ് മക്കം ഫത്ഹിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും 15,000 സഹാബിമാരും മക്കത്ത് വന്നപ്പോ ഉംറ കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞപ്പോ അവര് നേരെ മദീനത്തേക്ക് പോകുക ചെയ്തത്. എന്തേ ഇവിടെ തവാഫ് ചെയ്താ ഇത്ര കൂലില്ലേ, അവിടെ ഇത്ര ഉംറ ചെയ്താ പുണ്യല്ലേ, എന്തേ ഒരു 100,000 പള്ളിയിൽ നിൽക്കാതെ വേഗം മദീനത്തേക്ക് പോയത്? അതിനയാളൊരു കാരണവും പറയുന്നുണ്ട്. എന്താണെന്നറിയോ? മക്കത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ 100,000 കൂലിയാണുള്ളത്, മദീനത്തെ പള്ളിയിലോ 10,000 കൂലിയാണുള്ളത്. അത് തന്നെ തെറ്റ്. മദീനത്തെ പള്ളിയിൽ 1,000 എന്നാണ് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ തന്നെ മൂപ്പരൊരു കള്ളക്കടത്ത് നടത്തി. 10,000 എവിടെ നിസ്കരിച്ചാലാ? റൗളയല്ലാത്ത മദീനയുടെ പരിസരത്തുള്ള, അഥവാ മദീനത്തെ പള്ളിയുടെ റൗളയുടെ പരിസരത്തുള്ള പള്ളിയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ നിസ്കരിച്ചാലാണ് 10,000 പോലും. റൗളയിൽ നിസ്കരിച്ചാലോ അതിന് കണക്കില്ല എന്നാണ്. അതിന്റെ കൂലി എത്രയാണെന്ന് അള്ളാഹുക്കേ അറിയുള്ളൂ. പിന്നെ അള്ളാഹു അതിന്റെ കൂലിയെ പറ്റി തുറന്നു കൊടുത്തിട്ടുള്ള വലിയ വലിയ മഹാന്മാർക്കോ അറിയുള്ളൂ. കോടാനുകോടിയായിരിക്കും, കോടാനുകോടിയാണത്രേ റൗളയിൽ 2.5 റക്അത്ത് നിസ്കരിച്ചാലുള്ള പ്രതിഫലം. അതൊക്കെ ആരുടെ വകയാ ഖാസിമി? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്തും ആ റൗള അവിടല്ലേ? നിങ്ങൾ റൗള എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന് മാത്ര. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന അശ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞതാണത്. ഞാൻ താമസിക്കുന്ന എന്റെ വീടിന്റെയും ഞാൻ ഖുതുബ നിർവഹിക്കുന്ന എന്റെ മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം റൗളയാണ്. അവിടെ നിങ്ങൾ നിസ്കരിച്ചാൽ കോടാനുകോടിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ പറഞ്ഞു? കാസിബി എവിടെ പറഞ്ഞു? എവിടെ പറഞ്ഞു? നിങ്ങൾ പറയണം. അപ്പൊ മക്ക ഒന്നല്ല, റൗളയാണ്. അതന്നെയാണല്ലോ വലിയതും. അത് ജിവാറു മുഹമ്മദാണ്. അത് ജിവാറു മുഹമ്മദാണെന്നാണ് നിങ്ങൾ ന്യായം പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറം അവിടെ ഖബറ്, ആ ഖബറിന്റെ പരിസരത്തായത് കൊണ്ടാണ് പുണ്യം. എന്നാ പിന്നെ ഖബറിന് പടിഞ്ഞാറ് ഭാഗത്തെ പരിസരം മാത്രാണോ? അതിന്റെ അങ്ങേപ്പുറത്തെ മൂലല്ലേ? കിഴക്കേ മൂലയും അതുപോലെ തന്നെ തെക്കേ മൂലയും വടക്കേ മൂലയൊക്കെ അല്ലേ? അവിടെയൊക്കെ നിസ്കരിച്ചാൽ ഈ കോടാനുകോടി കിട്ടുമോ? എന്താ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് ഇതിന് തെളിവ് പറഞ്ഞു തന്നത്? തികച്ചും പിശാചിന്റെ വഴി കിട്ടുന്നു എന്നതല്ലാതെ അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ച, മുത്ത മുസ്തഫ പഠിപ്പിച്ച മദീനയുടെ ഷറഫിന്റെ നിസ്കാരത്തിന് കോടാനുകോടി കൂലിയാണെന്ന് ആരാണ് കാസിമി നിങ്ങളോട് പറഞ്ഞത്?
അതുകൊണ്ടാണത്രേ 100,000 കൂലിയുള്ള മക്കത്ത് നിന്ന് സഹാബിമാര് ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ വേഗം മദീനത്തേക്ക് ഓടിയത്. കാരണം ഇവിടെ നിന്ന് 100,000 അവിടെ പോയാലോ, അവിടെ പോയാലോ, അവിടെ പോയ കോടാനുകോടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം, ഇത് ഇസ്ലാമാണോ? ഇത് ഇസ്ലാമാണോ കാസിമി? നിങ്ങൾ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? തീർന്നില്ല. കഅബക്കുള്ള മഹത്വം മൂപ്പര് കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ? കഅബയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ മൂപ്പര് പറയുന്നത് നമ്മൾ ഇന്നവല ബൈത്തി മുദിയൽ ഇന്നാസ് എന്നായത്തോടിയിട്ടൊന്നും കാര്യമല്ല. അത് മലക്കുകൾ പണ്ടേ നിർമ്മിച്ചിട്ടുണ്ട്. ആദ നബിയുടെ മക്കൾ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. ഹൂദ് നബി അലൈഹിസ്സലാം ഹജ്ജിന് പോയിട്ടുണ്ട്. സാലിഹ് നബി ഹജ്ജിന് പോയിട്ടുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നു. അങ്ങനെയുള്ള കഅബ അതിന് മഹത്വം കിട്ടിയത് എന്തുകൊണ്ടാണ് അറിയണത്? അത് കുറെ കാലം ഇടിഞ്ഞു പൊളിഞ്ഞു ചാടിയിട്ട് ഒരൊറ്റ നബിമാരും തിരിഞ്ഞു നോക്കിയില്ലത്രേ. കാരണം എന്താ? കഅബക്കുള്ള മഹത്വം ഒന്നുമില്ല, അത് വെറും കല്ലും മണ്ണുമാണ്. വെറും കല്ലും മണ്ണും, ഒരു കുന്തമല്ല. അപ്പൊ ആ കുന്തമല്ലാത്ത സംഗതിനെ പിന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല. എത്രത്തോളം ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് നാവുകൊണ്ട് പറയും. വേഷമുണ്ട് പ്രിയമുള്ളവരെ. എടാ മണ്ണുകല്ലും പൊളിഞ്ഞാടിയിട്ട് തിരിഞ്ഞു നോക്കിയോ? ആ മനുഷ്യന്റെ മന കൊണ്ടുനാക്കിയിട്ടല്ലേ അതെന്താക്കിയത്? ആയിരക്കണക്കായ നബിമാര് തിരിഞ്ഞു നോക്കിയോ? എന്താണടാ പൊട്ടന്മാരെ പോലെ ഇരിക്കണ്? എടാ ഇത്ര വലിയ ഈ കഅബ ആയിരക്കണക്കായ കൊല്ലം പൊളിഞ്ഞാടി കിടന്നിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കിയോ? പറയടാ പോട്ടന്മാരെ പോലെ ഇരിക്കാതെ ഈ എത്ര നബിമാർ ഇവിടെ ഉണ്ടായടോ, തിരിഞ്ഞു നോക്കിയോ? ഇബ്രാഹിം അടക്കം തിരിഞ്ഞു നോക്കിയോ? അല്ല വലിയ ആളായി താങ്ങി പിടിച്ച് പറയണ്ടല്ലോ. ഇബ്രാഹിം തിരിഞ്ഞു നോക്കിയോ? ഇബ്രാഹിം ആദ്യം കഅബ ഉണ്ടാ ചെയ്ത്, എന്താ ആദ്യം ചെയ്തത്? മുത്തിനബിന്റെ മനോടെ കൊണ്ടുനാക്കി. കാസിമി പറയാണ് അവസാനം എന്തെന്നറിയോ? നമ്മള് നിങ്ങൾ വലിയ ആളായിട്ട് താങ്ങി നടക്കണ്ടല്ലോ. ഇബ്രാഹിം ഏതാ ഇബ്രാഹിം? മുപ്പര എളാപ്പാടെ മോനാ? മുപ്പര എളാപ്പാടെ മോനാ? അല്ലെങ്കിൽ മൂത്താപ്പന്റെ മോനാ? അല്ലെങ്കിൽ അളിയന്റെ കുട്ടിയാ? ഇബ്രാഹിം, ഇബ്രാഹിം ഏതോടോ ഈ ഇബ്രാഹിം? എന്താ നിങ്ങൾ വിചാരിച്ചത്? മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ലോക മുസ്ലിമീങ്ങൾ അവരുടെ നിസ്കാരത്തിൽ അഞ്ചു നേരവും അവര് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം മുസ്ലിമീങ്ങൾ അവരുടെ പ്രഭാത പ്രാർത്ഥനകളിൽ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചര്യയിലാണ് ഞങ്ങളുള്ളതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിനേന പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാരഥനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം ഇയാളുടെ ഭാഷയിൽ നിങ്ങൾ താങ്ങി പിടിച്ചു കൊണ്ടു നടക്കണ്ടല്ലോ ഇബ്രാഹിം, ഞങ്ങൾ താങ്ങി പിടിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ നഷ്ടം? ഞങ്ങൾ താങ്ങി പിടിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് ഖാസിമി. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആ പേര് ഞങ്ങൾക്ക് ആവേശമാണ്. കാരണം തൗഹീദിന്റെ ബാപ്പയാണ്, ആദർശത്തിന്റെ പിതാവാണ്, മില്ലത്ത് അബീക്കും എന്ന് റഹ്മാനായ റബ്ബ് ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ഞങ്ങൾ താങ്ങി നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഇബ്രാഹിം ഞങ്ങൾ താങ്ങി നടക്കണ്ടല്ലോ. ആ ഇബ്രാഹിം വരെ തിരിഞ്ഞു നോക്കിയില്ല, പിന്നെ എപ്പോഴാ കഅബ കഅബയായത്? ഇബ്രാഹിം ആദ്യം കഅബ ഉണ്ടാ ചെയ്ത്, എന്താ ആദ്യം ചെയ്തത്? മുത്തിനബിന്റെ ഉമ്മാനോടെ കൊണ്ടുനാക്കി, അവിടെ കൊണ്ടുനാക്കി. ഹാജറിനെ അവിടെയാണ് കൊണ്ടുനാക്കി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഹാജറാണ് മരിച്ച്. അപ്പോഴും എന്തായില്ല? എന്തായില്ല? കഅബ ഉണ്ടാക്കിയില്ല. കഅബ ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് അന്ന് കെട്ടിടല്ല. ഈ മനുഷ്യന്റെ വല്യമ്മാനെ കുയ്യാണ് കുഴിച്ചിട്ട് അവനാണ് മറവീരു. പിന്നെ എന്ത് ചെയ്ത് അതിന്റെ മേലെ ഷറഫാക്കപ്പെട്ട് എടുപ്പുണ്ടാക്കി, അതാണ് കഅബ. പിന്നെ എപ്പോഴാ കഅബ കഅബയായത്? ഇബ്രാഹിം എന്ത് ചെയ്തു? ഇബ്രാഹിം എന്ത് ചെയ്തു? അള്ളാഹിന്റെ റസൂലിന്റെ വല്യമ്മയായ ഹാജറിനെ അവിടെ കൊടുന്നാക്കി. അന്ന് അവിടെ ഒന്നുമില്ല, വെറും മണ്ണില്ല, വെറും മണ്ണാണ്, പുല്ല് മുളക്കാത്ത ഒന്നുമില്ലാത്തൊരു മണ്ണില് ഏ ആരെ കൊടുന്നാക്കി? മുത്ത മുസ്തഫായുടെ വല്യമ്മ ഹാജറ ബീവിയെ കൊടുന്നാക്കി. കുട്ടിയെയും കൊടുന്നാക്കി. ആ കുട്ടിയെയും കൊടുന്നാക്കി ഇസ്മായിലിനെ. അങ്ങനെ അവിടുന്ന് കുറെ കാലം അപ്പളും ഒന്നും ചെയ്തില്ല. ഏയ്, കാരണം എന്താ? മഹത്വമായിട്ടില്ല കഅബക്ക്. ഇനി കഅബക്ക് മഹത്വം വരാൻ പോവുക. എങ്ങനെയാ മഹത്വം വരുന്നത്? കുറച്ചു കാലം കഴിഞ്ഞു, കുറെ കാലം കഴിഞ്ഞു, ആ വല്യമ്മ മരിച്ചു, അഥവാ ഹാജറ റളിയല്ലാഹു അൻഹ ഹാജറ മരിച്ചു. അപ്പൊ ഇയാളുടെ ഭാഷയിൽ അവിടെ കുയ്യാണ് കുഴിച്ചു. കുയ്യാൻ കുഴിച്ചിട്ട് അവിടെ മറയിതു. മറയിതിട്ട് ഇനിയാണ് പറയാൻ പോകുന്നത്, അവിടെ എടുപ്പുണ്ടാക്കി, അവിടെ എടുപ്പുണ്ടാക്കി. അതാണടാ കഅബ, അതാണ് കഅബ. അതും അക്ബറേനടാ, അതും അക്ബറേനടാ. കാസിമിയുടെ ഭാഷയാണ്, അത് അക്ബറയാനടാ. ഒരാളുടെ അല്ല, രണ്ടാളും അക്ബറയാണ്. അങ്ങനെ ഹാജറിന മാത്രല്ല, അവിടെ ഇസ്മായിലിനെ അവിടെ തന്നെയാണ് കുഴി വെച്ചിട്ട് മറവ് ചെയ്തോ. ഇനി ഇടക്കാളൊരു കാര്യം വേറൊന്ന് പറയുന്നുണ്ട്, വലിയ ഗൗരവമുള്ള വേറൊരു കാര്യം. വീടാരതാ നബിൻ്റെ? എങ്ങനെ നബിൻ്റെ ആവുക? നബിൻ്റെ തറവാടാണത്. മനോടെ മറയെടുക്കുന്നത് അമ്മനെ അക്ബറാണ്. ആപ്പാന് സൈദന ഇസ്മായിൽ, ഇസ്മായിൽ പറഞ്ഞ കുട്ടിണ്ടല്ലേ ഇബ്രാഹിമിന്, എന്റെ ഇവിടെ കുഴിച്ചിടാഞ്ഞ് അതിൽ വാപ്പിൽ പെടൂല. ഏ ഏ ഏ
ഇബ്രാഹിക്ക് ഇബ്രാഹിമിന് വേറൊരു മോനുണ്ടായിരുന്നല്ലോ, ഇസ്മായിലിന് അയാൾ പറയണത് ഇസ്ഹാക്കായിരിക്കും ഉദ്ദേശിച്ചത്. ഇസ്ഹാക്കിന് അവിടെ കൊടുന്ന് കുഴിച്ചിട്ടില്ല, ഏയ് ഇസ്ഹാക്കിന് അവിടെ കൊടുന്ന് കുഴിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൊ. ഒരു കാസിബിയുടെ തൊള്ളയെന്ന് പറയാണ്, ഖുർആൻ പ്രഭാഷകനാണ് അത്രേ ഇയാള്, ഇയാള് ഖുർആൻ പ്രഭാഷകനാണ് അത്രേ, അവിടെ കൊടുന്ന് കുഴിച്ചിട്ടില്ല എന്ന്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് തീർന്നില്ല. വേറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ, എന്തേ കൊണ്ടു പറയോ സാറാനെ കൊണ്ടോ, എന്തേ നബിനോ വലിമയല്ല, അപ്പൊ ഇവിടെ കുഴിച്ചിടൂല, ഇത് പുരക്കാരതാണ്, പുരക്കാരിലൂരില്ല. ഇബ്രാഹിം അലൈഹി സ്വലാമിന് വേറൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, ഏതാടോ ആ പെണ്ണ്? നമ്മുടെ ഉമ്മ സാറാ ബീവി റളിയല്ലാഹു അൻഹാ. സാറാ ഉമ്മ ബീവിയെ കുറിച്ച് ഖാസിമ് പ്രയോഗിക്കുന്ന എന്തറിയോ, വേറൊരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആ സാറാ സാറാനെ ഇങ്ങോട്ട് കൊടുന്നില്ല. എന്തേ സാറാനവിടെ കൊടുന്ന് കുഴിച്ചിടാഞ്ഞത്? സാറാനവിടെ കൊടുന്ന് കുഴിച്ചിടാഞ്ഞത് എന്തേ? എന്തടോ പൂച്ചക്കുട്ടിയാണോ ഇത്? എന്ത് ചത്തതാടോ ഇത് കുഴിച്ചിടാൻ? മഹാനായ മഹതിയായ നമ്മുടെ ഉമ്മ സാറാ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച്, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ഇവരെ കുഴിച്ചിടാന്നല്ലേ നിങ്ങളുടെ വൃത്തികെട്ട നാവ് കൊണ്ട് നിങ്ങൾ പ്രയോഗിച്ചത്? അല്ലേ? അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കോ? തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കും. അത് അങ്ങനെ കൊണ്ടുവന്നു കുഴിച്ചിടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവിടം മുതൽക്കാണ് എന്തേ അത് പുരക്കാരിപ്പെടൂല, അത് അഹ്ലുൽ ബൈത്തിന്റെ പുരക്കാരിൽ പെടൂല. സാറാ ബീവി ഇസ്ഹാഖ് നബിയൊന്നും ഈ പുരക്കാരുടെ ഗ്രൂപ്പിൽ പെടാത്തത് കൊണ്ടാണ് ഇവിടെ കൊടുന്ന് കുഴിച്ചിടാഞ്ഞത്. മറ്റുള്ളവരെ ഉമ്മാനെയും വെല്ലിമ്മയായ ഹാജർ ബീവിയെയും ഇസ്മായിലിനെയും ഇവിടെ മറവ് ചെയ്തു. ആലോചിച്ചു നോക്കണം നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ എന്തെല്ലാം എന്തെല്ലാമാണ് ഇയാൾ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ആൾക്കാരോട് പറയണേ ഞാനൊരു ഏറനാടനാണ്. ഏറനാടൻ ഭാഷയിൽ പറയുമ്പോ അങ്ങനെയൊക്കെ പറയും. ആഹാ, ഏറനാടൻ ഭാഷയിൽ അങ്ങനെയൊക്കെ പറയും. എല്ലാ ഏറനാടന്മാരെയും ഏറനാടന്മാരല്ലാത്ത എല്ലാവരെയും നന്നാക്കാനാണ് ഈ ലോകത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ പോലും ഓ മുഹമ്മദേ എന്ന് പേരെടുത്ത് വിളിച്ചു പറഞ്ഞ അക്കാലത്തെ ചില, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില ഏറനാടന്മാരുണ്ടായിരുന്നു. ഞാൻ ഏറനാട്ടുകാരനാണ്, ആരെയും നമ്മൾ ആക്ഷേപിക്കല്ല, ഒരു നാടിനെ ആര് തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഇയാള് പറഞ്ഞത് കടമെടുത്തുകൊണ്ടാ പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും ചില ഗ്രാമീണന്മാരുണ്ടായിരുന്നു, വലിയ അറിവ് വിവരൊന്നും ഇല്ലാത്ത. അവര് വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഒരു ബഹുമാനം ഇല്ലാതെ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കൂല, യാ നബി അല്ലാഹ് എന്ന് വിളിക്കൂല, എന്താ അവര് വിളിക്കട മുഹമ്മദേ എന്നാ വിളിക്കുക, യാ മുഹമ്മദ് എന്ന് വിളിക്കും. അല്ലാഹു വിരോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ നബിയേ എന്ന ബഹുമാനത്തോടുകൂടെ അല്ലാഹ് പോലും ഖുർആനിൽ വിളിച്ചിട്ടുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്ക്, യാ ആദം എന്ന് കാണാം, യാ മൂസ എന്ന് കാണാം, യാ ഇബ്രാഹിം എന്ന് കാണാം, യാ ഈസാ എന്ന് കാണാം. അതുപോലെ തന്നെ എല്ലാ പല നബിമാരെ സംബന്ധിച്ചുമുള്ള അഭിസംബോധനകൾ കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്ത പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരൊറ്റ ആയത്തിലും യാ മുഹമ്മദ് എന്ന് അല്ലാഹു തആല അഭിസംബോധന ചെയ്തിട്ടില്ല ഖുർആനിൽ. മറിച്ച് യാ അയ്യുഹ നബിയു, യാ അയ്യുഹ റസൂൽ എന്നൊക്കെയാ പറഞ്ഞത്. അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ പ്രത്യേകമായ ബഹുമാനമാണ്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്, ഏറനാടനാന്ന് വിചാരിച്ച അങ്ങനെയാണ് തോന്നിയ ദിവസം പറയല, കുഴിച്ചിട്ടു എന്ന് പറയല. അങ്ങനെ ഏറനാടനാണെങ്കിൽ അവരാരമ്മയും ബാപ്പിയും മരിച്ച ഉമ്മാടി ബാപ്പാടിയൊക്കെ മയ്യത്ത് കുഴിച്ചിട്ടോ എന്ന് ചോദിക്കോ? കുഴിച്ചിട്ടിട്ട് എത്ര നാളായി ഇപ്പൊ അമ്മക്കെന്ന് അടിയന്തരം കഴിക്കണ്ടെന്ന് പറയോ? പറയൂലല്ലോ, ബഹുമാനത്തിലല്ലേ പറയൂ. ആലോചിക്ക്, ഗൗരവത്തോടെ ചിന്തിക്ക് പ്രിയ.